ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് മേടി പോണത് ഒരു ആർ സി ബസ്സാണ്. നമ്മളത് കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മളെ റോക്ക് റോളറിന്റെ ആർ സി ബോർഡ് അല്ല നമ്മൾ ഈ ബസ്സിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ വേറൊരു ആർ സി ബോർഡിന് തന്നെയാണ് നമ്മൾ ചെയ്തത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർ സി ബസ് തന്നെ നമ്മൾ മേഡ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ബോഡി ഒന്നും അത്ര വർക്കൊന്നും വന്നില്ല, എന്നാലും ഇതുപോലെയാണ് നമ്മളിപ്പോ ബോഡി മേഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാം. അപ്പൊ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഇതിനെ വീഡിയോ ആയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യാം. വീഡിയോ അവസാനം വരെ കാണാം. നമുക്ക് നേരെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോഡി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോം ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോം ഷീറ്റ് നമ്മൾ ഈ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ 230 rupees അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പം ഇത് നമ്മളൊരു ഡി സി മോട്ടർ, നമ്മളൊരു കാറിനടുത്താണ്. വേണമെങ്കിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടാക്കിയതിൽ ഇതിനോടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബസ് അങ്ങനത്തെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ബേക്കറി 2 tyres ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ അതിൻ്റെ ലുക്ക് വരിക, അല്ലെ കാറിൻ്റെ അതിരായി പോലും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് ഫ്രണ്ട് നമ്മളെ നമ്മൾ ബോക്സ് വരുന്നത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ലെഫ്റ്റും റൈറ്റും. അതുപോലെ ഇവിടെ ഒരു ഷാഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ ടോയ്സ് നിർത്താണ് ഇത് കേടായ ഇത് കണ്ടത്. ഇതുമാതിരിയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇതൊരു ബോക്സാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ നമുക്ക് വേണ്ടിയ ഷേപ്പിലൊന്ന് ഉണ്ടാക്കിയിട്ടു. നമ്മൾ ഈ കട്ട് ചെയ്ത പീസില്ലേ, അത് രണ്ടും തമ്മിൽ ഒട്ടിക്കട്ടാം. കുറച്ച് പ്ലാസ്റ്റിക്കാണ് ഞങ്ങളോട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് മുമ്പ് 2 RC കാറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ബോർഡ് 1 3mm ആണ് വരുന്നത്. ഇപ്പോൾ രണ്ടും കൂടി കൂട്ടിയ 6mm. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടി വരും. 3mm തീരെ കട്ടി ഉണ്ടല്ല, ഞാൻ ഉളക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് 3mm ഉണ്ടാവുക. ഇപ്പോൾ 6mm ആയിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണുള്ളത്. അതിന് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മളെ ഈ ബോഡി, നമ്മളെ ഈ ഡി സി മോട്ടർ, നമ്മളെ ഈ മോട്ടറുകളൊക്കെ വെക്കുമ്പോൾ ഈ കട്ടി ആവശ്യമുണ്ട്. നമ്മളിവിടെ ഹോൾസ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡറിങ്ങിനോട് ഹോൾസ് ഇട്ട് എടുത്തത്. അപ്പോൾ നമ്മളതിൻ്റെ അടിയിൽ ഇങ്ങനെ ഷാഫ്റ്റ് ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് ചില ബോക്സ് ഇങ്ങനെ ഫുള്ളായിട്ടുള്ള ബോക്സും വരുന്നുണ്ട് ചിലതൊക്കെ. പക്ഷെ നമ്മളെ ഉള്ളത് ഫുള്ളല്ലാത്ത ബോക്സാണ്. ഷാഫ്റ്റ് ഇങ്ങനെ പുറത്ത് വെക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിവിടെ വെച്ചിട്ട് ഒന്ന് ഫ്ലസ്കി കിട്ടുക, ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ കുറച്ച് ഫ്ലസ്കിക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മോട്ടറോട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ആക്സിലിൽ നമ്മളിവിടെ എന്ത് ചെയ്തു, ഈ സ്ട്രോ കൊടുത്ത്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങുന്ന രീതിയിൽ ഇവിടെ ഈ സ്ട്രോൻ്റെ മുകളിൽ ഒരു മോട്ടറും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് കിട്ടുമെന്ന് ആ സ്ട്രോ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഉള്ളിൽ നിന്ന് ഫ്രീ ആയിട്ട് കറങ്ങുകയും ചെയ്യും. അപ്പം മോട്ടർ നല്ല സ്പീഡിൽ തന്നെ കറങ്ങാൻ സഹായിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ആർ സി ബോർഡ് ഏതാണെന്ന് വെച്ചാൽ 27 meter ഒരു ആർ സി ബോർഡാണ്. അതുപോലെ നമ്മൾ ഇവിടെ ഈ റിമോട്ടിനുള്ളിൽ കാണാം 27 meter, 40 meter, 49 meter അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് 27 meter ആണ്. അപ്പോൾ 27 meter ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരിക. അപ്പം ഇത് രണ്ട് മോട്ടർ നമ്മളിങ്ങനെ, അതായത് ഈ ബോർഡിന് രണ്ട് മോട്ടറെ കൺട്രോൾ ചെയ്യാൻ കഴിയും. നമ്മൾ ഈ രണ്ട് ബേക്കത്ത് ഈ രണ്ട് മോട്ടറ് നമുക്ക് സീരീസ് ആയി കൊടുക്കേണ്ടി വരും. നമ്മളൊന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കാം. എത്ര ചെറിയൊരു പീസ് വയറാണ് എടുക്കുക, നമ്മളിവിടെ എത്തുന്ന രീതിയിൽ നമ്മളിവിടെ ഒന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കും. അപ്പം ഇത് നമ്മളെ ബോർഡിൽ നിന്ന് വരുന്ന സ്വിച്ചാണ്. അപ്പോൾ നമ്മളൊരു ഷെയ്ഡിക്ക് മാറ്റി എടുക്കാം. ഈ ബ്ലാക്ക് വയർ അത് ബാറ്ററീൻ്റെ നെഗറ്റീവിലേക്കും, അതുപോലെ ഈ സ്വിച്ചിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നമ്മളെ ബാറ്ററീൻ്റെ പോസിറ്റീവിലേക്കാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇത് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ബസ്സല്ല, അപ്പോൾ ലൈറ്റൊക്കെ വന്നോട്ടെ അടിച്ചാണ് നമ്മൾ ഈ ബോർഡ് എടുത്തത്. നമ്മൾ വയറ് ആർസിക്കാൻ തന്നെയാണ് എടുത്തത്. പിന്നെ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഈ വൈറ്റും യെല്ലോ ആണ് വരുന്നത്. അതുപോലെ ബാക്കിലേക്ക് ഫ്രണ്ട് ബാക്ക് പറഞ്ഞിട്ട് ഈ രണ്ട് ലൈനും പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കണക്ഷൻ കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാറ്ററിയിലോട്ട് ഒന്ന് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബാറ്ററി വരുന്നത് ഇതാ ഇങ്ങനത്തെ മോഡലാണ്. അപ്പോൾ ഫീമെയിൽ പോർട്ട് മെയിൽ പോർട്ട് പറഞ്ഞത് നമ്മളെ ഫീമെയിൽ പോർട്ടിലേക്ക് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു വയറ് ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളെ ഈ ബാറ്ററി, നമ്മളെ ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത് 4.8 volt ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് നമ്മൾ ഈ ബാറ്ററി നമ്മൾ മേഡ് ചെയ്തെടുത്തതാണ്. അടിയിൽ ഇത് അതുപോലെ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആക്കി നമ്മൾ കൊടുത്തതാണ്. ഒന്ന് 1.8 volt റീചാർജബിൾ ബാറ്ററി ആണ്, അതൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ സാധാ ക്ലോക്കത്തെ ബാറ്ററി അല്ല, ഒന്നിന് ഏകദേശം 60 rupees ഒക്കെ വരുന്നുണ്ട്. നമ്മളിതുപോലത്തെ ഒരു ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഷീറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചെടുക്കുകയാണ്, ഇതുപോലെ സെറ്റായിട്ട് കത്തുന്നതാണ്. ഈ ഷീറ്റ് ഇങ്ങനെ ഇതാ ഇവിടെ നമ്മൾ ഈ സൈഡ് വെക്കുമ്പോഴൊക്കെ കാണാം ക്യാമറ റിഫ്ലക്ഷനായിട്ട് സെറ്റ് അല്ലേ. വിട്ടെടുക്കാൻ ഓരോരോ മോഡലാക്കി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ബാക്കി രണ്ട് ഹോൾസ് ഇട്ടെടുക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത അതേ ടെക്നിക്ക് തന്നെ കേട്ടോ.
നമ്മൾ ഈ ബോർഡിൽ നിന്ന് വരുന്ന ഈ വയറുണ്ടല്ലോ, ഈ വയറിൻ്റെ ഈ ഭാഗം അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഈ ഹോൾസ് കൂടെ താഴത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ താഴത്തെ നമ്മൾ കണക്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളപ്പം അത് നമ്മൾ വണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ നമ്മളത് കണക്ഷൻ കൊടുക്കുക, അടിയിൽ കണക്ഷൻ കൊടുക്കും. അതുപോലെ നമ്മൾ ചാർജ് ചെയ്യാൻ നമ്മൾ ആ കണക്ഷൻ ഒരുക്ക് ഇതിലേക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ കാറിൻ്റെ ഈ ബോർഡിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇത് വെക്കുമ്പോൾ അത് സീനാവും ചെയ്യും. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ബോഡി മേക്ക് ചെയ്യാനല്ലേ. അപ്പോൾ ബോഡി മേക്കിങ്ങിന് ഇപ്പോൾ നമ്മളെ ബസ്സിൻ്റെ ഒരു ഷേപ്പാക്കി ഏകദേശം ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് വെട്ടിയെടുത്ത് കട്ട് ചെയ്തെടുത്തുന്നത് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കേ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഷീറ്റ്, നമ്മളെ ഈ ലൈറ്റ് അടിക്കുന്ന ഷീറ്റ് ഉണ്ട് പറഞ്ഞു, അപ്പോൾ ആ ഷീറ്റ് മുകളിൽ വെക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ഫ്രണ്ടിലേക്കൊക്കെ നമ്മളെ മിററിനായിട്ട് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഒന്നുകൂടി ഒരു ഇത് ഉണ്ടാകാൻ തോന്നി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഇങ്ങനത്തെ ഒരു പീസ് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ആർ സി ബോർഡ് എന്ത് ചെയ്യാം, അങ്ങനെ വെക്കാം. അപ്പോൾ ഈ ലൈറ്റ് ഡയറക്റ്റ് ഗ്ലാസ് മടിക്കുമ്പോൾ നമ്മളെ നേരത്തെ കണ്ട കാറിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റാണ്. കാറിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഇതാ ഇതുപോലെയാണ് നമ്മളെ ഇത് വരിക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഡയറക്റ്റായിട്ട് അടിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഞാൻ ലൈറ്റ് വരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഇങ്ങനെ എന്താക്കാനൊക്കെ ആഗ്രഹമുള്ള കൂട്ടുകാരനെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് നമ്മൾ ഈ വെക്കേഷനിൽ ചെയ്യാൻ പറ്റിയ ഒരു ആർ സി ബസ്സിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതുപോലത്തെ യൂസ്ഫുൾ ആയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ്.